പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രിട്ടീഷ് ക്ലാസിക്കൽ എവല്യൂഷൻസത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അതിൽ ഇ ബി ടെയ്ലറുടെയും ജെയിംസ് ഫ്രീസറുടെയും സംഭാവനകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് അമേരിക്കൻ ക്ലാസിക്കൽ എവല്യൂഷനിസ്റ്റായ എൽ എച്ച് മോർഗന്റെയും ജർമ്മൻ ക്ലാസിക്കൽ എവല്യൂഷനിസ്റ്റായ ജെ ജെ ബെക്കോഫിന്റെയും സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം അമേരിക്കൻ ക്ലാസിക്കൽ എവല്യൂഷനിസ്റ്റ് എൽ എച്ച് മോർഗൻ. എൽ എച്ച് മോർഗൻ ഈസ് ആൻ യൂണിലീനിയർ എവല്യൂഷനിസ്റ്റ്. എൽ എച്ച് മോർഗൻ ഒരു ഏകരേഖാ പരിണാമവാദിയാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എല്ലാ ക്ലാസിക്കൽ എവല്യൂഷനിസ്റ്റും എന്താണ്, യൂണിലീനിയർ എവല്യൂഷനിസ്റ്റാണ്. കാരണം ഇവരുടെ അഭിപ്രായത്തിൽ എവല്യൂഷൻ നടന്നത് യൂണിലീനിയർ സീക്വൻസിലൂടെയാണ്. എൽ എച്ച് മോർഗൻ ഇൻ ഹിസ് ഫേമസ് ബുക്ക് ആൻഷ്യന്റ് സൊസൈറ്റി ഹി ക്ലാസിഫൈഡ് ഡെവലപ്മെന്റ് ഓഫ് കൾച്ചർ ഇൻ ടു 3 മേജർ പീരീഡ്, സേവേജറി, ബാർബറിസം ആൻഡ് സിവിലൈസേഷൻ. എൽ എച്ച് മോർഗൻ അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകമായ ഏൻഷ്യന്റ് സൊസൈറ്റിയിൽ സാംസ്കാരിക പുരോഗതിയെ 3 ഘട്ടമായി വിഭജിച്ചു: കാട്ടാളത്തം, അപരിഷ്കൃതത്വം, നാഗരികത. ഇ ബി ടില്ലറ മാതിരി തന്നെ ഇദ്ദേഹവും എന്താ പറഞ്ഞു, ഡെവലപ്മെന്റ് ഓഫ് കൾച്ചർ ടേക്സ് പ്ലേസ് ത്രൂ 3 മേജർ പീരീഡ്, സേവേജറി, ബാർബറിസം ആൻഡ് സിവിലൈസേഷൻ. അപ്പം സാംസ്കാരിക പുരോഗതിയെ 3 ഘട്ടമായി വിഭജിച്ചു: കാട്ടാളത്തം, അപരിഷ്കൃതത്വം, നാഗരികത. ഇ ബി ടില്ലറ മാതിരി തന്നെ. ബട്ട് ദേർ ഈസ് സ്ലൈറ്റ് ഡിഫറൻസ്, ചെറിയ വ്യത്യാസമുണ്ട്. എന്താണ്? ദ ഫസ്റ്റ് ടു പീരീഡ് ആർ അഗെയിൻ സബ് ഡിവൈഡഡ് ഇൻ ടു ലോവർ, മിഡിൽ ആൻഡ് അപ്പർ പീരീഡ്സ്. ആദ്യത്തെ രണ്ട് ഘട്ടം ഏതൊക്കെയാണ്? സേവേജറി ഘട്ടവും അതേസമയത്ത് ബാർബറിസം ഘട്ടവും. ഇതിന് രണ്ടും വീണ്ടും എന്താണ്, ലോവർ, മിഡിൽ, അപ്പർ അഥവാ പ്രാചീനം, മധ്യം, ഉപരി എന്നീ ഉപവിഭാഗങ്ങളായിട്ട് വീണ്ടും എന്താണ് തരംതിരിച്ചു. He also explained corresponding technological development for these ethnic periods. ഈരെ കാലഘട്ടത്തിലുള്ള തത്തുല്യമായ സാങ്കേതിക വികാസത്തെക്കുറിച്ചും അദ്ദേഹം എന്തൊക്കെ സാങ്കേതിക വികാസമാണ് ഓരോ ഘട്ടത്തിലും ഉണ്ടായത് എന്നും കൂടെ അദ്ദേഹം പ്രതിപാദിച്ചു. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ എത്തനിക് പീരീഡ്സ് കാണാൻ സാധിക്കും, അതേസമയത്ത് നരവംശഘട്ടങ്ങൾ. അതേപോലെ എന്താണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, സാങ്കേതിക വികാസം എന്ന് കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചു അമേരിക്കൻ ക്ലാസിക്കൽ എവല്യൂഷനിസ്റ്റായ എൽ എച്ച് മോർഗൻ പറഞ്ഞു എന്താണ്, കൾച്ചർ ഡെവലപ്മെന്റ് ടേക്സ് പ്ലേസ് ത്രൂ 3 മേജർ പീരീഡ്സ്, സേവേജറി, ബാർബറിസം ആൻഡ് സിവിലൈസേഷൻ. ഹിയർ ഹി ഡിവൈഡഡ് ദ ഫസ്റ്റ് ടു പീരീഡ്, സേവേജറി പീരീഡും അതേസമയത്ത് ബാർബറിസം പീരീഡിനെയും വീണ്ടും എന്താണ് ലോവർ, മിഡിൽ, അപ്പർ എന്നായിട്ട് തരംതിരിച്ചു. പ്രാചീനം, മധ്യം, ഉപരി എന്നായിട്ട് തരംതിരിച്ചു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് കോളം. അതിൽ ഒന്നാം കോളത്തിലെ എത്തനിക് പീരീഡ്സും രണ്ടാമത്തെ കോളത്തിലെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ്. അപ്പം അക്കോർഡിംഗ് ടു എൽ എച്ച് മോർഗൻ ലോവർ സേവേജറിനെയാണ് എന്ത് പറയുന്നത്, പ്രാചീന കാട്ടാളത്തം എന്ന് പറയുന്നത്. അതേ സമയത്ത് ഉണ്ടായിരുന്ന ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഇൻവെൻഷൻ ഓഫ് സ്പീച്ച്, സംസാര രീതിയുടെ ആവിഷ്കാരമുണ്ടായ കാലഘട്ടം. അപ്പോൾ ലോവർ സേവേജറി എന്ന് പറയുന്നത് നമ്മൾ എന്തായിരുന്നു, സംസാര രീതിയുടെ ആവിഷ്കാരം നടന്ന കാലഘട്ടമാണ് ലോവർ സേവേജറി. ഇൻ മിഡിൽ സേവേജറി, മധ്യ കാട്ടാളത്തം എന്ന് പറഞ്ഞ കാലത്ത് ഫിഷിംഗ് ആൻഡ് യൂസ് ഓഫ് ഫയർ, മീൻപിടുത്തവും തീയുടെ ഉപയോഗവും ഉണ്ടായ കാലഘട്ടമാണ് രണ്ടാമത്തെ സ്റ്റേജ് മിഡിൽ സേവേജറി എന്ന് പറയുന്നത്, മധ്യ കാട്ടാളത്തം. അപ്പോൾ എന്താണ് മിഡിൽ സേവേജറിൽ, ഫിഷിംഗ് ആൻഡ് യൂസ് ഓഫ് ഫയർ, മീൻപിടുത്തവും തീയുടെ ഉപയോഗവും. അപ്പർ സേവേജറി, ഉപരി കാട്ടാളത്തം എന്ന് പറയുന്ന കാലഘട്ടത്താണ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻ്റായ ഇൻവെൻഷൻ ഓഫ് ബോ ആൻഡ് എയറോ കണ്ടുപിടിച്ചത്. അമ്പിൻ്റെയും വെല്ലിൻ്റെയും കണ്ടുപിടുത്തമാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ലോവർ ബാർബറിസം എന്ന് പറയുന്നത് പ്രാചീന അപരിഷ്കൃതത്വം, ഈ കാലഘട്ടത്താണ് ഇൻവെൻഷൻ ഓഫ് പോട്രി എന്ന് പറയുന്നത്, മൺപാത്ര നിർമ്മാണത്തിന്റെ തുടക്കം തുടങ്ങിയത് ലോവർ ബാർബറിസം കാലഘട്ടത്താണ്. മിഡിൽ ബാർബറിസം കാലഘട്ടത്തിലാണ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ആൻഡ് അഗ്രികൾച്ചർ, കൃഷിയുടെ കണ്ടുപിടുത്തവും മൃഗപരിപാലനവും ഒക്കെ തുടങ്ങിയത്. എപ്പോഴാണ്? മിഡിൽ ബാർബറിസം, മധ്യ അപരിഷ്കൃതത്വം കാലഘട്ടത്താണ് ഉണ്ടായത്. അപ്പർ ബാർബറിസം എന്ന ഘട്ടത്തിലാണ് ഉപരി അപരിഷ്കൃതത്വം, ഈ കാലഘട്ടത്തിലാണ് അയേൺ സ്മെൽട്ടിംഗ് ആൻഡ് യൂസ് ഓഫ് അയേൺ ടൂൾസ് ഉണ്ടായത്, ഇരുമ്പിയിൽ നിന്ന് വേർതിരിച്ചെടുക്കാനും ഇരുമ്പായുധങ്ങളുടെ നിർമ്മാണവും തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ്. ലാസ്റ്റ് വൺ സിവിലൈസേഷൻ, നാഗരികത എന്ന് പറയുന്നത് എന്താണ്, അക്ഷരവിദ്യയുടെയും എഴുത്തിൻ്റെയും കണ്ടുപിടുത്തം, ഫോണറ്റിക് ആൽഫബറ്റ് ആൻഡ് റൈറ്റിംഗ്, ഇതാണ് ആ കാലഘട്ടത്തിലെ പ്രത്യേകത. അപ്പം എൽ എച്ച് മോർഗൻ ഈ ക്ലാസിഫൈഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ്
കൾച്ചർ ഇൻറ്റു ത്രീ മേജർ പീരീഡ്സ്, സേവേജറി, ബാർബറിസം, സിവിലൈസേഷൻ, കാട്ടാളത്തം, അപരിഷ്കൃതത്വം, നാഗരികത. ഇതിൽ ആദ്യത്തെ രണ്ട് ഘട്ടം ഏതൊക്കെയാണ്? സേവേജറി ഘട്ടവും ബാർബറിസം ഘട്ടത്തിന് വീണ്ടും എന്താണ്? ലോവർ, മിഡിൽ, അപ്പർ അഥവാ പ്രാചീനം, മധ്യം, ഉപരി എന്ന രീതിയിൽ എന്താണ് വീണ്ടും തരംതിരിക്കുകയും അതോടൊപ്പം എന്താണ് അതിന് അനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറയുകയും ചെയ്തു. അപ്പം ഇതിൽ ഓരോ നമുക്ക് നോക്കിയേക്കാണ്. ലോവർ സേവേജറി സംസാര രീതിയുടെ ആവിഷ്കാരമാണ്. മിഡിൽ സേവേജറി എന്ന് പറയുന്നത് ഫിഷിംഗ് ആൻഡ് യൂസ് ഓഫ് ഫയർ ആണ്. അപ്പർ സേവേജറി എന്ന് പറയുന്നത് ഇൻവെൻഷൻ ഓഫ് ബോ ആൻഡ് എറോ ആണ്. ലോവർ ബാർബറിസം എന്ന് പറയുന്നത് മൺപാത്ര നിർമ്മാണത്തിന്റെ തുടക്കമാണ്. മിഡിൽ ബാർബറിസം എന്ന് പറയുന്നത് കൃഷിയുടെ കണ്ടുപിടുത്തവും മൃഗപരിപാലനവുമാണ്. അപ്പർ ബാർബറിസം എന്ന് പറയുന്നത് ഇരുമ്പായുധങ്ങളുടെ നിർമ്മാണം നടന്ന കാലഘട്ടമാണ്. സിവിലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫുണറ്റിക്കും എഴുത്തു അക്ഷരവിദ്യയുടെയും എഴുത്തിൻ്റെയും കണ്ടുപിടുത്തമുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. എലിസ് മോർഗൻ, ഹി സ്റ്റഡീഡ് ഇറോക്യസ് ഇന്ത്യൻസ്. ഇറോക്യസ് ഇന്ത്യൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആൻഡ് പബ്ലിഷ് ദ ബുക്ക് ലീഗ് ഓഫ് ഇറോക്യസ്. ഇറോക്യസിൻ്റെ ബേസ്, ഇറോക്യസ് ഇന്ത്യൻസിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തതാണ് ലീഗ് ഓഫ് ഇറോക്യസ് എന്നുള്ള പുസ്തകം. ഇറോക്യസ് ഇന്ത്യൻസിനെ കുറിച്ച് വിശദമായി പഠിക്കുകയും ലീഗ് ഓഫ് ഇറോക്യസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഹി സ്റ്റഡീഡ് ഇറോക്യസ് കിൻഷിപ്പ് ടെർമിനോളജി. അപ്പൊ ഈ പുസ്തകത്തിൽ അദ്ദേഹം എന്താണ് ഇറോക്യസ് ഗ്രൂപ്പിന്റെ കിൻഷിപ്പ് ടെർമിനോളജിയെ കുറിച്ചിട്ട് പഠിച്ചു. ബന്ധുത്വ സൂചകപദങ്ങളെ കുറിച്ച് പഠിച്ചു. ആൻഡ് നീം ഇറ്റ് ആസ് ക്ലാസിഫിക്കേറ്ററി കിൻഷിപ്പ് സിസ്റ്റം ഇൻ കോൺട്രാസ്റ്റ് വിത്ത് ഡിസ്ക്രിപ്റ്റീവ് സിസ്റ്റം. നമ്മൾ ഈ രണ്ടെണ്ണവും പഠിച്ചതാണ്, ക്ലാസിഫിക്കേറ്ററി കിൻഷിപ്പ് സിസ്റ്റവും ഡിസ്ക്രിപ്റ്റീവ് കിൻഷിപ്പ് സിസ്റ്റവും. നമ്മൾ കഴിഞ്ഞ വർഷം മാരേജ് ഫാമിലി കിൻഷിപ്പ് എന്നുള്ള ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടിലെ കിൻഷിപ്പ് ടെർമിനോളജി പഠിച്ചതാണ്. അപ്പം ഹീ ഈസ് ക്ലാസിഫൈഡ് ഇറോക്യസ് കിൻഷിപ്പ് ടെർമിനോളജി ആസ് ക്ലാസിഫിക്കേറ്ററി കിൻഷിപ്പ് ടെർമിനോളജി ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് ആണ്. എന്താണ് ഇറോക്യസ് ഇന്ത്യൻസിന്റെ ബന്ധുത്വ സൂചക പദങ്ങളെ കുറിച്ച് പഠിക്കുകയും അതിനെ വർഗീകരണാത്മക ബന്ധുത്വ രീതി എന്ന് വിളിക്കുകയും ചെയ്തു. എന്താണ് ഈ ക്ലാസിഫിക്കേറ്ററി കിൻഷിപ്പ് സിസ്റ്റം അഥവാ വർഗീകരണാത്മക ബന്ധുത്വ രീതി എന്ന് പറയുന്നത്? ഇൻ ക്ലാസിഫിക്കേറ്ററി കിൻഷിപ്പ് സിസ്റ്റം സിംഗിൾ ടേം ഈസ് യൂസ് ടു റെഫർ മെനി റിലേഷൻഷിപ്പ്. ഒരുപാട് ബന്ധങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി എന്താണ് ഒരേ പദമാണ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ഇറോക്യസ് ഗ്രൂപ്പ് എന്താ ചെയ്യുന്നത്? ദി അഡ്രസ് വൺസ് മദർ സിസ്റ്റർ ആസ് മദർ. ഒരാളുടെ അമ്മയുടെ സഹോദരി എന്ത് വിളിക്കും? അമ്മ എന്ന് വിളിക്കും. അമ്മയെ അമ്മ എന്ന് വിളിക്കും, അമ്മയുടെ സഹോദരിയെ അമ്മ എന്ന് വിളിക്കും. മൂത്ത സഹോദരിയും ഇളയ സഹോദരിയും ഒക്കെ എന്താണ് അമ്മ എന്ന് വിളിക്കും. അതേസമയത്ത് അച്ഛനെയും അച്ഛൻ എന്ന് വിളിക്കും, അച്ഛന്റെ സഹോദരനെയും എന്താണ് അച്ഛൻ എന്ന് വിളിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പം സിംഗിൾ ടേം ഈസ് യൂസ് ടു റെഫർ മെനി റിലേഷൻഷിപ്പ്. ഒരു പദം ഉപയോഗിച്ചിട്ടാണ് എന്താണ് കുറെ ബന്ധുക്കളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ തരത്തിലുള്ള കിൻഷിപ്പ് ടെർമിനോളജി ആണ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേറ്ററി കിൻഷിപ്പ് ടെർമിനോളജി. അപ്പം ഈ ക്ലാസിഫിക്കേറ്ററി കിൻഷിപ്പ് സിസ്റ്റം കൊണ്ടുവന്നത് എൽ എച്ച് മോർഗൻ ആണ്. എവിടെ നിന്ന്? ലീഗ് ഓഫ് ഇറാക്കീസ് എന്നുള്ള ഗ്രൂപ്പ്, ലീഗ് ഓഫ് ഇറാക്കീസ് എന്നുള്ള പുസ്തകത്തിലാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചത്. അപ്പം ഇറാക്കീസ് ഗ്രൂപ്പിനെ കുറിച്ച് പഠിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ലീഗ് ഓഫ് ഇറാക്കീസ് എന്നുള്ള പുസ്തകം. ഇറാക്കീസ് എന്നുള്ള പുസ്തകത്തിൽ എന്താണ് ക്ലാസിഫിക്കേറ്ററി കിൻഷിപ്പ് സിസ്റ്റത്തെ കുറിച്ച് അദ്ദേഹം കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അടുത്തതാണ് ജർമ്മൻ ക്ലാസിക്കൽ എവല്യൂഷനിസ്റ്റ്. ഇവരെ നമ്മൾ കോണ്ടിനെന്റൽ എവല്യൂഷനിസം എന്നും പറയാറുണ്ട്. ജർമ്മൻ ക്ലാസിക്കൽ എവല്യൂഷനിസത്തെ കോണ്ടിനെന്റൽ എവല്യൂഷനിസം എന്നും പറയാറുണ്ട്. അതിന്റെ വക്താവാണ് ജെ ജെ ബെക്കോഫൻ. ജെ ജെ ബെക്കോഫൻ ഈസ് എ ക്ലാസിക്കൽ കോണ്ടിനെന്റൽ എവല്യൂഷനിസം. അദ്ദേഹത്തെ എന്താണ് ക്ലാസിക്കൽ കോണ്ടിനെന്റൽ എവല്യൂഷനിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഒരു ക്ലാസിക്കൽ കോണ്ടിനെന്റൽ പരിണാമവാദിയാണ് ആര്? ജെ ജെ ബെക്കോഫൻ. ഹിസ് ഇമ്പോർട്ടൻ്റ് ബുക്ക് വാസ് ദാസ് മുട്രഷ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ദാസ് മുട്രഷ് അഥവാ മദർ റൈറ്റ് ഓർ മദർ റൈറ്റ് എന്ന് വിശേഷിപ്പിക്കാറ്. അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകമാണ് ദാസ് മുട്രഷ് ഓർ മദർ റൈറ്റ്. ഇൻ ദിസ് ബുക്ക് ഹി ടോക്ഡ് അബൌട്ട് ഡെവലപ്മെന്റ് ഓഫ് പാട്രിയാർക്കി. ഈ പുസ്തകത്തിലാണ് പിതൃദായ ക്രമം വികസിച്ച രീതിയെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിച്ചത്. റെക്കോർഡ് ഇറ്റ് ഹിം How the development of patriarchy takes place, it is through heterism, matriarchy and patriarchy. അത് ലൈംഗിക രാജകത്വം, മാതൃദായ ക്രമം, പിതൃദായ ക്രമം അങ്ങനെയാണ് നടന്നത്. ഹെറ്റാറിസം എന്ന് പറയുന്നത് ലൈംഗിക രാജത്വം അല്ലേ, സെക്ഷൽ പ്രൊമിസ്ക്യൂറ്റി സ്റ്റേജ് ആണ്. പിന്നെ നമ്മൾ എന്തിലേക്കെത്തി? മാട്രിയാർക്കിയിലേക്കെത്തി. ഇപ്പം എന്താണ് മാട്രിയാർക്കി, സ്ത്രീകൾക്കാണ് അവിടെ സ്ഥാനം കൂടുതൽ. പിന്നീട് നമ്മൾ എന്തിലേക്കെത്തി? പിതൃദായ ക്രമം പാട്രിയാർക്കിയിലേക്ക് എത്തി എന്നാണ് ജെ ജെ ബെക്കോഫൻ ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. ഹി ബിലീവ് ദാറ്റ്
മാട്രിലിനാലിറ്റി വാസ് ദ ഏർലിയസ്റ്റ് ഫോം ഓഫ് ഡിസൺ ആൻഡ് ദെൻ പാട്രിലിനാലിറ്റി. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ്, മാതൃദായ ക്രമം പിന്തുടർച്ച രീതിയാണ് ആദ്യകാല ക്രമം, പിന്നീടാണ് അതെന്താണ് പിതൃദായ ക്രമ പിന്തുടർച്ചയായിട്ട് മാറുന്നത്. അപ്പം ആദ്യകാലത്ത് നമ്മുടെ പിന്തുടർച്ച ഡിസന്റ് എന്ന് പറയുന്നത് എന്താണ്, മാതൃദായ ക്രമമാണ്. പിന്നീടാണ് അത് മാറിയിട്ട് എന്തായിട്ട് മാറിയത്, പിതൃദായ ക്രമമായിട്ട് മാറിയത് എന്നാണ് ജെ ജെ പിക്കോഫൻ പറയുന്നത്. You also see that present day monogamy was evolved through polyandry and polygyny. ഇതിന്റെ അഭിപ്രായത്തിൽ എന്താണ്, ഇന്ന് കാണുന്ന ഏകവിവാഹം, നമ്മൾ ഇന്ന് കാണുന്ന ഏകവിവാഹം ബഹുഭർത്തൃത്വത്തിൽ നിന്നും ബഹുഭാര്യാത്വത്തിൽ നിന്നും ഉടലെടുത്തതാണ്. അപ്പം ഇന്ന് കാണുന്ന ഏകവിവാഹം അഥവാ മോണോഗമി എന്ന് പറയുന്നത് എവിടെ നിന്ന് ഇവോൾവ് ചെയ്തതാണ്, പോളിയാൻഡ്രിയിൽ നിന്നും പോളിഗൈനിയിൽ നിന്നും ഇവോൾവ് ചെയ്തതാണെന്നാണ് ഇദ്ദേഹത്തിന്റെ വിശ്വാസം. ജെ ജെ ബെക്കോഫൻ ഈസ് ഓൾസോ എ ക്ലാസിക്കൽ കോണ്ടിനെന്റൽ എവല്യൂഷനിസ്റ്റ്. നമ്മളെല്ലാരെയും പറയുന്നത് മാതിരി ഈസ് ഓൾസോ എ യൂണിലീനിയർ എവല്യൂഷനിസ്റ്റ്. അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകമാണ് ദാസ് മൊട്ടറേഷൻ എന്ന് പറയുന്നത്, ഓർ മദർ റൈറ്റ്. ഈ പുസ്തകത്തിൽ എന്താണ് ഡെവലപ്മെന്റ് ഓഫ് പാട്രിയാർക്കിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹെറ്റാറിസം, മാട്രിയാർക്കി, പാട്രിയാർക്കി എന്ന രീതിയിലാണ് അതിന്റെ ഡെവലപ്മെന്റ് നടന്നത്. ഈ ബിലീവ് ദാറ്റ് മാട്രിലിനിയാലിറ്റി മാതൃദായ ക്രമം പിന്തുടർച്ച രീതിയാണ് ആദ്യകാല പിന്തുടർച്ച എന്ന്, പിന്നീടാണ് അതെന്താണ് പിതൃദായ ക്രമത്തിലേക്ക് ക്രമത്തിലേക്ക് മാറിയത് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അദ്ദേഹം പറഞ്ഞു എന്താണ്, ഇന്ന് കാണുന്ന ഏകവിവാഹം എന്ന് പറയുന്നത് ബഹുഭർത്തൃത്വത്തിൽ നിന്നും ബഹുഭാര്യാത്വത്തിൽ നിന്നും ഉടലെടുത്തതാണ്. പിതൃകാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ എന്താണ് ക്ലാസിക്കൽ, ഈ ഒരു ക്ലാസിക്കൽ എവല്യൂഷനിസം എന്നുള്ള ഒരു ഏരിയയിൽ തന്നെ എന്താണ് ക്ലാസിക്കൽ എവല്യൂഷനിസം എന്ന് പഠിച്ചു. അതിന്റെ മൂന്ന് ക്ലാസിഫിക്കേഷൻ എന്താണ്, ബ്രിട്ടീഷ്, അമേരിക്കൻ, ജർമ്മൻ. ബ്രിട്ടീഷ് ക്ലാസിക്കൽ എവല്യൂഷനിസ്റ്റ് ഇ ബി ടില്ലറുടെ സംഭാവനകളെ കുറിച്ചും ജെയിംസ് ഫ്രേസറുടെ സംഭാവനകളെ കുറിച്ചും മനസ്സിലാക്കി. അമേരിക്കൻ ക്ലാസിക്കൽ എവല്യൂഷനിസ്റ്റായ എൽ എച്ച് മോർഗന്റെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. ജർമ്മൻ ക്ലാസിക്കൽ എവല്യൂഷനിസ്റ്റ് അഥവാ കോണ്ടിനെന്റൽ എവല്യൂഷനിസ്റ്റായ ജെ ജെ ബിക്കോഫിന്റെ സംഭാവനകളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.